ഒരു എയർ കണ്ടീഷണർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ധാരാളം പേർ ഈ ചൂട് സമയത്ത് പൊട്ട് പഴുക്കണ നല്ല ഈ ചൂടത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്നെ ഫോൺ ചെയ്യണം, ഏത് ഏസിയാണ് മേടിക്കേണ്ടത്, എത്ര ടെന്നാണ് മേടിക്കേണ്ടത്, എവിടുന്നാണ് മേടിക്കേണ്ടത്, ഏത് ബ്രാൻഡാണ് എന്നൊക്കെ. അങ്ങനെ ഒരു ബ്രാൻഡിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യല്ല ഇത്. ഇത് ജനറലായ ഒരു എ സി വാങ്ങുന്നവർക്കുള്ള ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരു വീട്ടിലേക്കാണ് എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഒരു വീട്ടിലേക്ക് കിടന്നുറങ്ങാനുള്ള ഒരു എ സി ആണെങ്കിൽ നമ്മുടെ വീടുകളുടെ റൂം എന്ന് പറയുന്നത് 100 സ്ക്വയർ ഫീറ്റ് മുതൽ 200 സ്ക്വയർ ഫീറ്റ് വരെ ഉണ്ടാകും. അത് തട്ടിന് മുകളിലാണെങ്കിൽ 200 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു ടെന്ന് പോരാ. ഇനി 150 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു ടെന്ന് മതി. ഓക്കെ, ഒരു ടെൻ എ സി ആണ് വാങ്ങേണ്ടത് ഒരു വീട്ടിലേക്ക്. അതിൽ കൂടുതൽ 1.5 ടണ്ണും 2 ടണ്ണും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് വളരെ കൂടുതലാണ്, കണക്റ്റഡ് ലോഡ് കൂടിപ്പോകും, ഫ്യൂസ് കരിയാനും ബ്രേക്കർ ഓഫ് ആവാനും അങ്ങനെ ഒരുപാട് കേട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു ടെന്ന് മേടിക്കുക. ഏത് വാങ്ങണം? ടെക്നോളജി മാറുന്നിടത്തോളം പുതിയതിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. കാരണം അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്ന് നമ്മളതിനെ കുറ്റം പറഞ്ഞാലും നാളെ അത് തന്നെയായിരിക്കും നമ്മൾ മേടിക്കുക. അതുകൊണ്ട് ഇൻവെർട്ടർ ടെക്നോളജി തന്നെ ആവണം എന്നുള്ള. പിന്നെ എത്ര സ്റ്റാറിൻ്റെ വാങ്ങണം എന്നായിരിക്കും അടുത്ത ചോദ്യം. എല്ലാവരും പറയും 3 സ്റ്റാർ മതി 2 സ്റ്റാർ മതി 5 സ്റ്റാർ വാങ്ങണ്ട, വീട്ടിലേക്ക് അത് ആവശ്യമില്ല എന്നൊക്കെ. എന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, എൻ്റെ ഒരു പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് പല കടകളിൽ നിന്നും ഷോറൂമിൽ നിന്നും ആ എ സിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത്, ആ ഷോറൂമുകാർക്ക് ഒരു എ സി ഏത് ബ്രാൻഡ് ഏത് മോഡൽ വിറ്റാൽ ഏതിനാണ് കൂടുതൽ മാർജിൻ അത് അവർ പ്രൊമോട്ട് ചെയ്യും. അത് ഞാനും അങ്ങനെ തന്നെയല്ലേ, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ. എൻ്റെ കയ്യിലുള്ള മുതലിനെ ഞാൻ മഹത്വവൽക്കരിക്കും, അത് വലിയ സംഭവമാണ്, ഇതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയും. കാരണം അതെനിക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥം നമ്മളൊന്ന് പറയാൻ അധിക പേര് മുന്നോട്ട് വരാറില്ല. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത്? എനിക്ക് ഏത് വിൽക്കുമ്പോഴാണ് കൂടുതൽ ലാഭം കിട്ടുന്നത് അതായിരിക്കും ഞാൻ കച്ചവടം ചെയ്യാം. അതാണ് ഇവിടെ ഈ പറയുന്നത്, ഷോറൂമും അത് തന്നെ ചെയ്യാം. അപ്പോൾ അവർക്ക് കൂടുതൽ മാർജിനും ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഏതിനാണ് നോക്കി അതവർ പ്രൊമോട്ട് ചെയ്യും. ഒരിക്കലും അതൊരു ബ്രാൻഡ് നന്നായിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജി പുതിയതായിക്കൊള്ളണം എന്നില്ല, ഇതൊന്നും അതിൽ ബാധകമല്ല. ഇതൊന്നും ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് എ സിയുടെ ഷോറൂമില്ല, വിൽപ്പനയില്ല, നിർമ്മാണവും. അപ്പോൾ അതുകൊണ്ട് 5 സ്റ്റാർ ആവണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ല ബ്രാൻഡ് ഏതുമാകാം, പക്ഷേ ഒരു കണ്ടീഷൻ. എന്താണ് ആ കണ്ടീഷൻ? 5 വർഷം ഗ്യാരണ്ടി നിർബന്ധം. അതിന് കംപ്രസറിനും അതിൻ്റെ ഇലക്ട്രോണിക് ബോർഡിനും പൂർണ്ണമായും 5 വർഷ ഗ്യാരണ്ടി ആര് നൽകുന്നോ അവരുടെ നിന്ന് മേടിക്കുക. പിന്നെ ഏത് ഷോറൂമിൽ നിന്ന് വാങ്ങണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കൂണ് പോലെ പല പല കടകളും ഇങ്ങനെ വരുന്നുണ്ട്. അത് നാളെ അവർ പൊട്ടിപ്പോയാൽ എവിടെ പോയി ചോദിക്കുന്ന എൻ്റെ ഗ്യാരണ്ടി? ഇതേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഒരു ബ്രാൻഡഡ് മോഡലിലേക്ക് പോകുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഇൻവെർട്ടർ എ സി, 5 സ്റ്റാർ എ സി, അതേപോലെ ഒരു ടെൻ എ സി, അല്ലെങ്കിൽ 1 ടെൺ 1.5 ടെൺ നിങ്ങളുടെ താല്പര്യം പോലെ. വീടിന് 1.5, കടകൾക്കും മറ്റൊക്കെ 1.5 2 ഒക്കെ ആവാം. പള്ളികൾക്കൊക്കെ ആണെങ്കിൽ 1.5 2 ടണ്ണിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും നന്നാവുക. കാരണം കൂടുതൽ എണ്ണം വേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു 550 വാട്ട്സ് മുതൽ ഒരു 600 വാട്ട്സ് വരെയാണ് ഇപ്പോഴത്തെ പുത്തൻ ടെക്നോളജിയുടെ ഒരു എയർ കണ്ടീഷൻ എടുക്കുന്ന കറണ്ട്. 540 30 വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ അതിൻ്റെ ബ്രാൻഡ് പറയുന്നില്ല, അത് നിങ്ങൾ ചോദിക്കുക ഏത് ബ്രാൻഡിലാണ് 550 വാട്ട്സൊക്കെ എടുക്കുന്ന എ സി ഉള്ളത്. 1 ടൺ എ സി 550 600 വാട്ട് പറഞ്ഞാൽ വളരെ ചെറിയ കറണ്ട് ബില്ലേ നമുക്ക് വരൂ. ആവറേജ് നമ്മളൊരു 5-6 മണിക്കൂർ ഒരു എ സി രാത്രി സമയത്ത് ഓടിച്ചാൽ, കേട്ടോ, ഒരു വീട്ടിൽ ഓടിച്ചാൽ നമുക്ക് ഒരു 3 യൂണിറ്റ് മുതൽ 4 യൂണിറ്റ് വരെ കറണ്ട് വരൂ. 4 യൂണിറ്റ് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് പരമാവധി 8 രൂപ അല്ലേ. ഇനി 10 രൂപ കുട്ടിക്ക് കടകളിലാണെങ്കിൽ, വീടാണെങ്കിൽ കുറയും. അപ്പോൾ 10 രൂപ 4 യൂണിറ്റ് 40 രൂപ ഒരു ദിവസം കിടന്നുറങ്ങാൻ നമ്മുടെ എ സിയുടെ കറണ്ട് അത്രേ വരുന്നുള്ളൂ, അതിൽ കൂടുതലില്ല. വീടാണെങ്കിൽ അതൊരു 20 രൂപയായി കുറയോട്ടാ. 40 രൂപ കടകളിൽ അല്ലെങ്കിൽ ടോപ്പ് താരിഫ്, കുറഞ്ഞാൽ 20 കൂടിയാൽ 40, അതിലപ്പുറം എന്തായാലും വരില്ലല്ലോ. അതുകൊണ്ട് ഒരു 5 സ്റ്റാർ ഇൻവെർട്ടർ എ സിയിലേക്ക് തന്നെ പോവുക. പിന്നെ കമ്പനിക്കാർ പറയും ആ ഓഫർ ഈ ഓഫർ എന്നൊക്കെ, അതൊക്കെ നിങ്ങൾ ചോദിച്ച് അതിൻ്റെ പ്രൈസും ഡീറ്റെയിലും പഠിച്ചിട്ട് നിങ്ങൾ മേടിക്കുക. സ്റ്റെബിലൈസർ ഒഴിവാക്കിയാൽ അവർ 1000 രൂപയോളം നമുക്ക്, അല്ലെങ്കിൽ എത്രയും അറിയില്ല, 1000 1500 എന്നറിയില്ല സ്റ്റെബിലൈസറിൻ്റെ വില, അത് കുറഞ്ഞ് കിട്ടും. ഇൻവെർട്ടർ എ സിക്ക് ഓൾറെഡി സ്റ്റെബിലൈസർ ഉണ്ട്, അത് വോൾട്ടേജ് കുറഞ്ഞാൽ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടിയാൽ അതിനെ കട്ട് ഓഫ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ ഹൈ വോൾട്ടും 3K ലൈന് 3 ഫേസ് കയറി വരാൻ മിന്നൽ പിടിക്കുക, ഇതൊന്നും ഒരു സ്റ്റെബിലൈസറും താങ്ങുന്നില്ല. അതുകൊണ്ട് ഇത്തരം എ സിക്ക് ഒരു സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല.
വളരെ വലിയ ബ്രാൻഡഡ് കമ്പനിയൊക്കെ എഴുതിയിട്ടുണ്ട് സ്റ്റെബിലൈസർ ഫ്രീ എയർ കണ്ടീഷണർ എന്ന് തന്നെ എഴുതി വെക്കുന്നുണ്ട്. ആ സ്റ്റിക്കർ ചില ആൾക്കാർ കടക്കാർ അത് എടുത്തു മാറ്റും, എന്നിട്ട് ഒരു സ്റ്റെബിലൈസറും കൂടി അവർ വിൽക്കും എങ്കിൽ ഒരു 500 രൂപ 200 രൂപ സ്റ്റെബിലൈസറുമെന്നും അവർക്ക് ലാഭം കിട്ടും, സെയിലാണ് അവിടെ. പിന്നെ 5 വർഷം വാറണ്ടി നിങ്ങൾ ചോദിച്ച് വാങ്ങുക. പിന്നെ മറ്റൊന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ മാസവും തണുപ്പ് കാലത്ത് പോലും നിങ്ങൾ ഒരു കൊല്ലത്തേക്ക് ഓരോ മാസവും ഒരു തവണയെങ്കിലും നിങ്ങളുടെ എ സി ഓൺ ചെയ്യണം, ഒരു മണിക്കൂറെങ്കിലും ഓൺ ചെയ്യണം. ഇല്ലെങ്കിൽ അതിനകത്ത് പ്രാണികൾ മുട്ടയിടും, പല്ലികൾ മുട്ടയിട്ട് അതിൻ്റെ ബോർഡൊക്കെ ചീത്തയായി ഷോർട്ടാകും. അങ്ങനെ ഒരുപാട് എയർ കണ്ടീഷണർ കേട് വന്നിട്ടുണ്ട്. കാരണം നല്ല തണുപ്പ് ചൂടുള്ള സമയത്ത് 1 മാസം 2 മാസം മാത്രം ഓൺ ചെയ്യും, ബാക്കി 10 മാസം ഓഫ് ചെയ്തിടും. അതോടുകൂടി ആ കൊല്ലം ആ എ സി അങ്ങ് കേട് വന്നു എന്നിട്ട് പറയും ഇൻവെർട്ടർ എ സിയുടെ ബോർഡ് പെട്ടെന്ന് ചീത്തയാവും, പെട്ടെന്ന് കേടാവും, അതുകൊണ്ട് എൻ്റെ എ സി കേട് വന്നു. ഓർഡിനറി എ സിയിൽ ബോർഡില്ലല്ലോ, അതിൽ പല്ല് മുട്ടടില്ല, ശരിയാണ്, അതിൽ പല്ല് മുട്ടണ സ്ഥലമല്ല, അല്ലെങ്കിൽ ഇട്ടാൽ തന്നെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇലക്ട്രോണിക് ഡിവൈസുകൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് 1 മാസത്തിൽ ഒരു തവണ നിങ്ങളുടെ എ സി 1 മണിക്കൂറെങ്കിലും ഓൺ ചെയ്യണം, ആവശ്യമില്ലെങ്കിലും തണുപ്പാണെങ്കിലും. ഈ ഒരു കാര്യം എല്ലാവരും നോക്കുക. പിന്നെ എത്ര ഡിഗ്രിയിൽ ഇട്ട് വെക്കണം, 24 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നിങ്ങൾ എ സി ഇട്ട് വെക്കേണ്ടത്. ഓൺ ചെയ്യുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഓൺ ചെയ്ത് എ സി ഓൺ ചെയ്തിട്ടാൽ, എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള 10 മിനിറ്റ് മുന്നേ എ സി ഓൺ ചെയ്തിട്ടാൽ 24 ഡിഗ്രിയിൽ തന്നെ നമുക്ക് മതി കിടന്നുറങ്ങാൻ. ഈ വിദേശത്തൊക്കെ വരുന്ന പ്രവാസികളൊക്കെ ഈ 18-ലും 20-ലും ഇട്ട് തണുത്ത് പുതപ്പിട്ട് മൂടി ശീലിച്ചവർ ഇവിടെ വന്നിട്ടും 18-ലിടും. ഈ 18-ൽ കണ്ടിന്യൂ ആയി നമ്മുടെ എ സി വർക്ക് ചെയ്ത് ഇവിടുത്തെ ഫ്ളക്ച്വേഷൻ, ഇവിടുത്തെ കറണ്ടിൻ്റെ പ്രയാസം കണ്ട് ഒരുപാട് എ സി ഈ 18-ലും 20-ലും ഇട്ട് കംപ്ലയിൻ്റ് ആവുന്നുണ്ട്. കാരണം വിശ്രമമില്ലാതെ കംപ്രസറാണ്ട് വർക്ക് ചെയ്യും, കറണ്ട് ബില്ലും അങ്ങ് കൂടും, എ സി അങ്ങ് കംപ്ലയിൻ്റ് ആവും. കാരണം അങ്ങനെ ഒരു ഹെവി ഡ്യൂട്ടി അല്ല, ഗൾഫ് രീതിക്കുള്ള ഗൾഫിലെ ടെമ്പറേച്ചർ അനുസരിച്ചുള്ള ഒരു എ സി സിസ്റ്റം അല്ല നമ്മുടെ ഇന്ത്യയിൽ. അതുകൊണ്ട് 18-ലും 20-ലും ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച്, ഒരിക്കലും ആ ടെമ്പറേച്ചറിൽ ഇടാൻ പാടില്ല. കേരളത്തിൽ ഒരു 24 ഡിഗ്രിയിൽ ഇട്ട് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് മുൻപ് ഇട്ടാൽ നമുക്ക് കിടന്നുറങ്ങാനുള്ള ഒരു സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റും. കമ്പിളി പുതപ്പില്ലാതെ ഒരു ഓർഡിനറി പുതപ്പിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ 24-ൽ മതി. ചിലവർക്ക് പുതപ്പേ വേണ്ട 24-ൽ ഇട്ട. അപ്പോൾ അങ്ങനെ പുതക്കൽ നിർബന്ധമാണെങ്കിൽ 23-ലിടുക, ഒരു സാധാരണ പുതപ്പ് പുതയ്ക്കുക. 20-ലും 18-ലും ഇട്ട കമ്പിളി വേണം, അത് നഷ്ടമല്ലേ? കറണ്ട് ബില്ലും ഏശയുടെ പ്രശ്നവും നമ്മുടെ ബോഡിക്ക് പ്രശ്നവും ഒക്കെ പ്രശ്നം 24-ലാണ്. ഇനി പള്ളികളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഇട്ട് വെക്കേണ്ടത് 24-ലാണ്. പല എ സിയിലും നിങ്ങൾ മേടി എ സി വേങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാകുമ്പോൾ ഒരു സ്റ്റിക്കർ, വി റെക്കമെൻഡ് 24 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പ്രത്യേകം അതിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് 24-ൽ ഇടാം. പിന്നെ ഇത് കറണ്ടില്ലാതെ വർക്ക് ചെയ്യും നമ്മുടെ എ സി എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. വർക്ക് ചെയ്യും. 2 ബാറ്ററി ഉള്ള ഒരു ഇൻവെർട്ടർ, മിനിമം 2 ബാറ്ററി ഉള്ള 24 വോൾട്ടിൻ്റെ ഒരു ഇൻവെർട്ടർ, 1500 വാട്ട്സ് ലോഡ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു 200 kV അല്ലെങ്കിൽ VA എന്ന് പറയുന്ന ഒരു ഇൻവെർട്ടർ, 1500 വാട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 2000 VA എന്നറിയപ്പെടുന്ന ഒരു ഇൻവെർട്ടർ, 2 ബാറ്ററി ഉള്ളത്, 200 ആമ്പിയറിൻ്റെ 2 ബാറ്ററിയാണ് കണക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 യൂണിറ്റ് വൈദ്യുതി അതിൽ നിന്ന് കിട്ടും. രാത്രിയിൽ നിങ്ങൾക്ക് കറണ്ട് ഇല്ലാതെ ഒരു 5-6 മണിക്കൂർ കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ ഒരു ഇൻവെർട്ടറിലും പറ്റും മിനിമം, കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ബാക്കി വിശദ വിവരങ്ങൾ അറിയാൻ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ചോദ്യങ്ങളും ടൈപ്പ് ചെയ്യുക, പരമാവധി ഉത്തരം നൽകാൻ ശ്രമിക്കാം. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ ഒരു യഥാർത്ഥ ഇൻവെർട്ടർ എ സി എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിൽ ഇൻവെർട്ടർ എന്ന് അറിയപ്പെടുന്ന ഒട്ടുമിക്ക എയർ കണ്ടീഷണറും പൂർണ്ണമായും ഇൻവെർട്ടർ അല്ല. ഒരു 3 സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹാഫ് ഇൻവെർട്ടർ ആയിരിക്കും. 5 സ്റ്റാർ എന്ന് പറയുന്നത് പൂർണ്ണമായ ഇൻവെർട്ടർ ആയിരിക്കണം. ചില 5 സ്റ്റാർ പോലും 100% DC ഇൻവെർട്ടർ അല്ല. അതെങ്ങനെ പരിശോധിക്കുക എന്നത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം.